വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ഖറെന്ന കവിതയാണ്. നോക്കിക്കേ, എൻ്റെ നല്ല ചിത്രങ്ങളാണ് കവിതയോടൊപ്പം ബുക്കിൽ വരച്ച് ചേർത്തിരിക്കുന്നത്. ഒരച്ഛൻ്റെയും മകൻ്റെയും ചിത്രമാണത്. ആ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹവാത്സല്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ നമ്മെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ആ മകൻ തൻ്റെ പ്രിയപ്പെട്ട അച്ഛനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ കവിതയിലുള്ളത്. നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം. ഖർ. പാപ്പ ക്യോ മച്ഛാ ലഗ്താ ഹേ അപ്പന പ്യാരാ പ്യാരാ ഖർ ഖൂം ഖാം ലേ ഖേൽ ഖാൽ ലേ നഹീം ഭൂൽത്താ ലേക്കിൻ ഖർ പാപ്പാ ക്യോ മച്ഛാ ലഗ്താ ഹേ അപ്പന പ്യാരാ പ്യാരാ ഖർ ഖൂം ഖാം ലേം ഖേൽ ഖാൽ ലേം നഹീം ഭൂൽത്താ ലേക്കിൻ ഖർ നഹീം ആപ്കോ ലബ്താ പാപ്പ ഹേ മാം കീ ഗോദീ സാഖർ പ്യാരി പ്യാരി മമതാ വാല സുന്ദർ സുന്ദർ ന്യാരാ ഖർ നഹീം ആപ്കോ ലഗ്താ പാപ്പ ഹേ മാം കീ ഗോദീ സാഖർ പ്യാരി പ്യാരി മമതാ വാല സുന്ദർ സുന്ദർ ന്യാരാ ഖർ തക് കർ ജബ് വാപസ് ആതേ ഹേ കൈസേ ബിജ് ബിജ് ജാതാ ഖർ ഖിലാ പിലാ ആരാം ദിലാ കർ നൈ താസഗി ദേതാ ഖർ തക് കർ ജബ് വാപസ് ആതേ ഹേ കൈസേ ബിജ് ബിജ് ജാതാ ഖർ ഖിലാ പിലാ ആരാം ദിലാ കർ നൈ താസഗി ദേതാ ഖർ. ഈ കവിത എഴുതിയത് ദിവിക് രമേശാണ്. നമുക്ക് ഇനി ഇതിൻ്റെ അർത്ഥങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. നമുക്കൊന്ന് വായിക്കാം. പാപ്പ ക്യോ മച്ച ലഗ്താ ഹേ അപ്പന പ്യാരാ പ്യാരാ ഖർ. അച്ഛ, എന്തുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ട ഈ നമ്മുടെ വീട് വളരെ നല്ലതായി തോന്നുന്നത്? പാപ്പ ക്യോ മച്ചാ ലഗ്താ ഹേ, എന്തുകൊണ്ടാണ് നല്ലതായി തോന്നുന്നത്? അപ്പന പ്യാരാ പ്യാരാ ഖർ, നമ്മുടെ പ്രിയപ്പെട്ട വീട്, നമ്മുടെ പ്രിയപ്പെട്ട വീട് ഏറ്റവും നല്ലതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഖൂം ഖാം ലേം ഖേൽ ഖാൽ ലേം നഹീ ഭൂൽത്താ ലേക്കിൻ ഖർ. ഖൂം ഖാം ലേം, യാത്രയ്ക്ക് ശേഷം വരിക, നമ്മൾ വല്ലയിടത്തൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരിക. ഖൂം ഖാം ലേം, ഖേൽ ഖാൽ ലേം, കളികൾക്കൊക്കെ ശേഷം വരില്ലേ. അന്നേരമോ നഹീം ഭൂൽത്താ ലേക്കിൻ ഖർ, അപ്പം നമ്മൾ വീട്ടിലേക്ക് തിരികെ തന്നെ ഒരിക്കലും മറക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിച്ച ശേഷമോ ചുറ്റിക്കറങ്ങിയ ശേഷമോ കളികൾക്കൊക്കെ ശേഷമോ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ വരും, വീട്ടിലേക്ക് വരും. അച്ഛന് തോന്നില്ലേ അമ്മയുടെ മടിത്തട്ട് പോലെയാണ് നമ്മുടെ വീടെന്ന്? നഹീമാപ്പ് കോ ലഗ്താ പാപ്പ. അച്ഛ, അച്ഛന് തോന്നുന്നില്ലേ മാം കീ ഗോദി സാഖർ, വീട് അമ്മയുടെ മടിത്തട്ട് പോലെയാണെന്ന്? ഗോദി മീൻസ് മടിത്തട്ട്. എന്തുകൊണ്ടാണ് കുഞ്ഞങ്ങനെ പറയുന്നത്? അമ്മയുടെ മടിത്തട്ടിലാണ് കുഞ്ഞിന് ഏറ്റവും അധികം സുരക്ഷിതത്വവും ഏറ്റവും സ്നേഹവാത്സല്യങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്യാരി പ്യാരി മമതാ വാല സുന്ദർ സുന്ദർ നാരാഹർ. എങ്ങനെയുള്ള വീടാണത്? വളരെ പ്രിയപ്പെട്ട അമ്മയുടെ സ്നേഹം നൽകുന്ന ഭംഗിയുള്ള വീടാണിത്. പ്യാരി പ്യാരി മമതാ വാല, പ്യാരി പ്യാരി മീൻസ് ലവ്ലി, മമതാ വാല മീൻസ് മറ്റാണ് ലവ് തരുന്ന, അമ്മ നൽകുന്ന സ്നേഹം ആണ് തരുക. സുന്ദർ സുന്ദർ ന്യാരാ, വീടെങ്ങനെയാണ്? സുന്ദരമാണ്. ന്യാരാ മീൻസ് യുണീക്കാണ്, വീടിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് പ്രത്യേകത? പ്യാരി പ്യാരി മമതാ വാല, ലവ്ലിയാണ്, മമതാ വാലയാണ്, മറ്റാണ് ലവ് തരുന്നതാണ്, അമ്മ നൽകുന്ന സ്നേഹമാണ് വീട് നമുക്ക് നൽകുന്നത്. സുന്ദർ സുന്ദർ ന്യാരാഖർ, വളരെ സുന്ദരമാണ്. ന്യാരാ മീൻസ് യുണീക്ക്, മറ്റെങ്ങുമില്ലാത്തത്. യുണീക്കാണ് നമ്മുടെ ഖർ, അത് മറ്റെങ്ങും കിട്ടില്ല. അത്രയോ സ്നേഹമോ അത്രയോ സുരക്ഷിതത്വം ഒന്നും ആ വീട്ടിൽ നിന്നല്ലാതെ വേറെ എങ്ങൊന്നും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് ന്യാരാ എന്ന് പറയുന്നത്. ന്യാരാ മീൻസ് യുണീക്ക്. തക് കർ ജബ് വാപസാത്തേ ഹേ, എപ്പോഴാണോ ക്ഷീണിച്ച് നമ്മൾ തിരികെ വരുന്നത്? തക് കർ മീൻസ് ക്ഷീണിച്ച്.
थक कर जब वापस आते हैं, वापस आना തിരിച്ചു വരിക, തിരിച്ചു വരുമ്പോഴേ കൈസേ പിച്ച് പിച്ച് ജാത്താ ഘർ, ആ വീട് നമ്മൾ എത്ര നല്ല രീതിയിലാണ് സ്വീകരിക്കുക, നമ്മൾ ക്ഷീണിച്ച് തിരികെ വരുമ്പോൾ വീട് നമ്മളെ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. കിലാ പില ആരാം ദിലാക്കർ, നമുക്ക് കഴിക്കാനും നമുക്ക് കുടിക്കാനും അതുപോലെ വിശ്രമിക്കാനുമുള്ള സൗകര്യം തരും വീട്. കിലാ പില ആരാം ദിലാക്കർ നൈ താസകി ദേത്താഘർ, നൈ താസകി, നൈ മീൻസ് പുതിയ, താസകി ഫ്രഷ്നെസ് ഉന്മേഷം, ദേത്താഘർ ഉന്മേഷം, ഉന്മേഷം നമുക്ക് തരും ആ വീട്. നമുക്ക് കുടിക്കാനുള്ള ആഹാരവും കഴിക്കാനുള്ള ആഹാരവും കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നൽകും. എന്നിട്ടോ നൈ താസകി ദേത്താഘർ, പുതിയ ഫ്രഷ്നെസ് നമുക്ക് നൽകും, അതാ വീട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ദിവ്യക് രമേശ് ഈ കവിതയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്കിതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഖൂമഖാം, സഞ്ചാരം അല്ല ചുറ്റിക്കറങ്ങി വരിക, അവിടെ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വരുന്നതിനാണ് ഖൂം ഖാം എന്ന് പറയുന്നത്. ഫൂൽന മീൻസ് മറക്കുക, നഹീം ഫുൽത്ത മറക്കില്ല. ഗോതി മീൻസ് മടിത്തട്ട്. പ്യാരി പ്യാരി മീൻസ് ലവ്ലി, മമതാവാല മറ്റേണൽ ലവ്, അമ്മ നൽകുന്ന സ്നേഹമാണ്. ഞാര മീൻസ് യുണീക്ക്, മറ്റങ്ങുമില്ലാത്തത്. തകക്കർ മീൻസ് ക്ഷീണിച്ച്. ബിച്ച് ബിച്ച് മീൻസ് വെൽക്കം. ഖിലാ പില, ഖിലാ പില മീൻസ് ഖാന ആൻഡ് ഡ്രിങ്ക്, കഴിക്കാനുള്ള ആഹാരവും കുടിക്കാനുള്ള വെള്ളമൊക്കെയാണ്. ആരാം മീൻസ് വിശ്രമം. താസകി മീൻസ് ഫ്രഷ്നെസ്. ദിസ് പോയം ഈസ് റിട്ടൺ ബൈ ദിവിക് രമേശ്. ഈ പോയം പലവട്ടം ആവർത്തിച്ച് വായിച്ച് നിങ്ങൾ കാണാതെ പഠിക്കണം. നല്ല രസമുള്ള പോയല്ലേ, ഈണത്തിൽ ചൊല്ലിയാൽ കാണാതെ പഠിക്കാം. പിന്നീട് നമുക്ക് വലുതായി കഴിയുമ്പോൾ രണ്ടാം ക്ലാസ്സിലെ പോയ ഒന്ന് ചൊല്ലി കേൾപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ചൊല്ലി കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളിത് വളരെ പെട്ടെന്ന് ഈണത്തോടെ ചൊല്ലിയാൽ നിങ്ങൾക്ക് പഠിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.